ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ നമ്മൾക്ക് 17 വരെ നോക്കാം. അതിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ആ എരിവിനെ, നമ്മൾ ആ തീക്ഷ്ണതയെ നമ്മൾ കാണുന്നു. പിതാവിൻ്റെ ആലയത്തെ അവർ ഒരു വാണിഭശാലയാക്കി തീർത്തു. ആ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ നാളാണത്. പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കി തീർത്തപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് നാം ഇവിടെ കാണുന്നു. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മന്ദിരം അത് ആരാധനയില്ലാതെ വാണിഭശാലയാക്കിയപ്പോൾ കർത്താവിൻ്റെ എരിവാണ് നാം ഇവിടെ കാണുന്നത്. വളരെ സ്ട്രിക്റ്റായിട്ടാണ് അവനത് ചെയ്തത്. അവിടെ സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആളനെയോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 6:19 വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിരിക്കുന്നുവെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നമ്മൾ നമുക്കുള്ളവരല്ല, കർത്താവിനായിട്ടുള്ളവരാണ് നമ്മൾ കാണുന്നു. നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നവരാണോ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ വേർപെടുന്നവരാണോ? അതോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ വാല്യൂ അല്ലെങ്കിൽ മൂല്യം കൊടുക്കുന്നവരാണോ? അത് നമ്മൾ ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാണുന്നു ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 3:16-17 നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന കൂട്ടരെ നമ്മളിവിടെ കാണുന്നുണ്ട്. വാദ്യം കേൾക്കുമ്പോൾ അവർ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അവർ ആ ബിംബത്തെ നമസ്കരിച്ചില്ല. അതിനു പകരം അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുവാനുള്ള ഉത്സാഹം ആ അതിഭയങ്കരമായ അവസ്ഥയിലും ദൈവത്തിന് വേണ്ടി അവർ നിലനിന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനുള്ള മനസ്സ് അല്ലെങ്കിൽ ഉത്സാഹം നമുക്കുണ്ടാകാറുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ അവൻ്റെ ആജ്ഞ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ അത് കൽപ്പന അനുസരിക്കുവാൻ കഴിയുള്ളൂ. അതുപോലെ എബ്രായർ 11:11 വിശ്വാസത്തിൻ്റെ വീരന്മാരുടെ പട്ടികയാണ് അതിൽ നമ്മൾ കാണുന്നതെങ്കിലും അതിൽ 17-11 എബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷ നമ്മൾ കാണുന്നു. തൻ്റെ സ്വന്തം മകനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു വാദവിവാദവും ദൈവത്തോട് നടത്തിയില്ല. നീ എനിക്ക് ഇത്രയും നാളം കഴിഞ്ഞ് എന്തിനാ തന്നതല്ലയോ അല്ലേ, ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനാ തന്നെ? മേ ബി നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കും. പക്ഷേ 19 കാണുന്നു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം ഉറച്ചു. അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ പലപ്പോഴും ചഞ്ചലപ്പെടുന്നവരാവാറായി തീർന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് വന്നിരിക്കുന്ന സാഹചര്യങ്ങളെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? അത് കണ്ട് മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടേതായ വിശ്വാസത്തിൻ്റെ അതിപരിഷിതമായ വിശ്വാസം കണ്ടിട്ട്, മാറാത്ത വിശ്വാസം കണ്ടിട്ട് മറ്റുള്ളവരും അതിലേക്ക് ആകർഷിക്കപ്പെട്ട് അവരും ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാകുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് തയ്യാറാകണം. ജോസഫിൻ്റെ ജീവിതത്തിലും വലിയ പരീക്ഷയുണ്ടായി. അത് വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷയായിരുന്നു, അവനെ പരീക്ഷിക്കുമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അവനെ ഉത്സാഹത്തോടെ നിന്നു. ദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാതെ അവൻ നിന്നു. തന്നെ ജയിലിട്ടാലും വേണ്ടിയില്ല, ഞാൻ ഇതിന് കീഴടങ്ങുകയില്ല എന്നുള്ളൊരു തീരുമാനം ജോസഫ്. ഞാനിത് ചെയ്ത് എങ്ങനെ എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്തു എന്നാണ് ജോസഫ് ചോദിക്കുന്നത്. ആ വാക്യങ്ങളൊക്കെ വായിക്കാനുണ്ട്. പക്ഷേ ദൈവം പരിശുദ്ധനായാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളും പരിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ
ഇങ്ങനെ പരിശുദ്ധമായിട്ട് ഒരു ഹോളി ലൈഫ് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉത്സാഹമുണ്ടോ? ആ ഉത്സാഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നാം ചെയ്യുന്നതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ നമ്മൾ ഒന്ന് സാമൂല 1:10 കാണുന്നു, ഹൃദയത്തിൽ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ പിന്നെ പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചിരുന്നു, എങ്കിലും അവൾ വർഷം തോറും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. അന്നൊന്നും അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. പിന്നീടും അവളുടെ മുഖം പാടാതെ ഉത്സാഹത്തോടെ മടുത്തു പോകാതെ മർദ്ദലിക്കാതെ അവൾ പ്രാർത്ഥിച്ചത് കൊണ്ട് അവൾക്കതിനുള്ള ഉത്തരം കിട്ടി. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മൾ സമൂല് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ പാപം ചെയ്യുന്നുവെന്ന്. നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മുടെ ഏത് പരിസ്ഥിതിയിലും നമ്മൾ ദൈവത്തിന് നന്ദി അറിയിക്കേണ്ട ഒരു ഉത്സാഹം, നന്ദി അറിയിക്കേണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, അവൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ സ്തോത്രം ചൊല്ലേണ്ട ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നല്ല നമ്മൾ അങ്ങനെ പല സന്ദർഭങ്ങൾ ബൈബിളിൽ ധാരാളം വാക്കുകളുണ്ട്. ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നന്മ കിട്ടിക്കഴിഞ്ഞിട്ട് ദൈവത്തിനെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, അവന് നന്ദിയോടുകൂടി നമ്മൾ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട് അതുപോലെ നമ്മൾ 1 കണ്ടു, നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയിട്ടുള്ള എരിവ്, ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ള എരിവ് നമ്മൾ കണ്ടു. പിന്നെ അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ കണ്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പരീക്ഷയിൽ തനിക്ക് ആ വിശ്വാസം, തനിക്ക് വേണ്ടിയിട്ട് അവനെ മരിച്ചവരിൽ ഉയർപ്പാൻ ദൈവം ശക്തനെന്ന് ഉറച്ച ആ അബ്രഹാമിനെ നമ്മൾ കണ്ടു. അതുപോലെ ഡാനിയലിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടു, ആ വാദ്യം കേൾക്കുമ്പോൾ അവർ ആ മൂർത്തിയെ, ആ ബിംബത്തെ അവർ നമസ്കരിക്കാതെ അവർ ആജ്ഞ, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാനുള്ള ഉത്സാഹം അവർ കാണിച്ചതായി കണ്ടു. അതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയ പരീക്ഷയായിരുന്നു, പക്ഷേ എന്നാൽ താൻ വിശുദ്ധിക്ക് വേണ്ടി ഉത്സാഹത്തോടെ നിലനിന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഹന്നായെ കണ്ടു. ഹന്ന പ്രാർത്ഥിച്ചു, അവൾക്ക് ഉത്തരം ലഭിച്ചില്ല, പക്ഷേ അവൾ മടുത്തു പോകാതെ വീണ്ടും വീണ്ടും മുഖം പാടാതെ ഉത്സാഹത്തോടെ മടുത്ത് പ്രാർത്ഥിച്ചു, മറുതലിക്കാതെ പ്രാർത്ഥിച്ചു. അപ്പോഴേ അവൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. അവൾ നമ്മളെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവത്തിന് വേണ്ടി എരിവുള്ളവരായി ജീവിക്കുവാൻ, നമ്മളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവത്തിന് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.